വാസ്തവം. ഉയർത്താൻ ജീവന്റെ ജന്മസാഫല്യം സാഫല്യമടയാൻ സൃഷ്ടിയുടെ ഉദ്ദേശം പൂർത്തീകരിക്കാൻ ജീവൻ ശരീരം ധരിച്ചതിൻ്റെതായ സാഫല്യമടയാൻ അഞ്ച് സന്ധികളിൽ ജീവനിൽ ആ ഈശ്വര ചൈതന്യം ഇറങ്ങി വന്ന് പ്രബുദ്ധമാക്കുന്നു. ആ പ്രബുദ്ധമാക്കുന്നതിന് യോഗീശ്വരന്മാരായ ജ്ഞാനികൾ തപോധന്മാരായ ഋഷികൾ അതിനെ കണ്ടുണർന്ന് സാക്ഷാത്കരിച്ച് ലോകനന്മയ്ക്കായി നൽകപ്പെട്ട ഒരു വലിയ സന്ദേശമാണ് സന്ധ്യോപാസന. ഇന്നത്തെ മാനസിക തലങ്ങളിലെ വ്യപ്രാണങ്ങൾക്ക് ശാന്തിയേകാനും നമ്മുടെ ഉള്ളുണർന്ന ബോധം വികസിക്കാനും ജീവിതത്തിന് ശേഷാക്കി തീർക്കുവാനും ഈ സന്ധ്യോപാസനയിലൂടെ നമ്മുടെ ഇന്നത്തെ എല്ലാ സംസ്കാരങ്ങളെയും പരിവർത്തനം വന്ന് മനുഷ്യബോധം വികസിച്ച് മനുഷ്യൻ്റെ ജന്മാവകാശം നേടിയെടുക്കാൻ ഈ ഉപാസനകളിലൂടെ നമ്മൾക്ക് സാധ്യമാണ്. എങ്കിലും ഈ സിസ്റ്റം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകവും കൂടിയാണ്. അതിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ കഴിയുന്നത്ര വേഗം നമ്മൾക്കൊരു പുതിയ ഉയർന്ന മേഖലയിലേക്ക് ഉയരാൻ തൻ്റെ ജീവിതം സാഫല്യമടയാനും സാധ്യമാകും. അങ്ങനെ സന്ധ്യയിൽ പ്രസാദിക്കുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഓരോരോ നാട്ടിനും ഓരോരോ സമ്പ്രദായങ്ങളും ഓരോ സംസ്കാരങ്ങളും അന്തരീക്ഷങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. ഇന്ത്യയിലൂടെ ആയിരിക്കില്ല ഇവിടുത്തുള്ള സമയകാലങ്ങൾ. എങ്കിലും ഇവിടുത്തുള്ള സമയകാലങ്ങളെ ക്ലിപ്തപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കേവർക്കും സന്ധ്യയിൽ പ്രകാശിപ്പിക്കുന്ന ആത്മ തേജസ്സിനെ ഉൾക്കൊള്ളാം. ആ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ആദ്യം സന്ധ്യയെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ടാവണം. പൂർവ്വകാലങ്ങളിൽ ഈ സന്ധ്യോപാസനയെക്കുറിച്ച് ഗുരുകുലങ്ങളിൽ ആചാര്യന്മാർ ബ്രഹ്മചാരികളായ കുഞ്ഞിനൂടെ ബോധ്യപ്പെടുത്തുകയും അതിനെ അവർ പ്രായോഗികമായി കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് സന്ധ്യാവന്ദനം എന്നുള്ളൊരു സംസ്കാരങ്ങൾ നാട്ടിൽ ഉടലെടുക്കുന്നത്. അത് ഭാരതനാട്ടിലാണ് കൂടുതലും പ്രചരിപ്പിച്ചത്. എങ്കിലും ഈ കാലഘട്ടങ്ങളിൽ എല്ലാ ജനങ്ങൾക്കും കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായം വരെയുള്ളവർക്കും ഈ സന്ധ്യോപാസനയിലൂടെ മനുഷ്യബോധം വികസിച്ച് അവരുടെ ജന്മസാഫല്യത്തിലേക്ക് കളവൊരുക്കാൻ പരിണാമദശകൾ കടന്നു ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ഈ കാലഘട്ടങ്ങളിൽ ആർക്കും ഈ ലോകത്തിലുള്ള ജനങ്ങൾക്ക് ഈ സന്ധ്യയിൽ പ്രകടമാകുന്ന ഈശ്വരീയ തേജസ്സിന് നമ്മൾ സ്വീകരിക്കാൻ ഉള്ള പരിണാമം കടന്നു വന്നിരിക്കുകയാണ്. ഇതിനെ ഉൾക്കൊള്ളാനും സാക്ഷാത്കരിക്കാനുള്ള സമയം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മാറ്റങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് ആ മറ്റേ സംസ്കാരങ്ങളെ സ്വീകരിച്ച് ജീവിതത്തിന് സാഫല്യമടയാൻ സാധ്യമാകും. അഞ്ച് സന്ധികളിൽ നമ്മൾക്കിന്ന് രണ്ട് സന്ധി ഉപാസനകളെങ്കിലും നിത്യമായി ചെയ്യാം, രണ്ടോ മൂന്നോ. കുറച്ചുകൂടി ഉയരണം, ഉയർന്ന ജ്ഞാനത്തിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നവർ ബ്രഹ്മമുഹൂർത്തത്തിലുള്ള സന്ധി വളരെ പ്രധാനം. ഉദയം തൊട്ട് അതിന് മുന്നിൽ 3 മണിക്കൂർ സമയമാണ് ബ്രഹ്മോപാസന സന്ധി. ഉദയസന്ധി, ബ്രഹ്മോപാസന സന്ധി, സായം സന്ധി, മധ്യാന സന്ധി, അന്ന് 4 സന്ധികളുണ്ട്. സാധാരണ ജനങ്ങൾക്ക് 2 സന്ധികളെങ്കിലും ഉപാസിക്കുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും എളുപ്പവും വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ടതുമാണ് ഈ 2 സന്ധി.